ശ്രീധരനിലേക്ക് പോവുകയാണ്. ശ്രീധരൻ, മധ്യ കർണാടക, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് ഉറച്ച കോട്ടയായിരുന്നു ഈ മധ്യ കർണാടക എന്ന് പറയുന്നത്. യെദ്യൂരപ്പയുടെ അത്രമേൽ സ്വാധീനമുള്ള മേഖല, പക്ഷേ ഇത്തവണ നോക്കൂ, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. അതിലപ്പുറം ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ ഈ ലിംഗായത്തുകാരുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല, അത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ? ആദ്യം യെദ്യൂരപ്പയുടെ പടിയിറക്കം, അത് കഴിഞ്ഞ് ബസവരാജ ബൊമ്മയുടെ ഭരണം, അതുണ്ടാക്കുന്ന അസ്വാരസ്യങ്ങൾ, അത് കഴിഞ്ഞ് പ്രമുഖ നേതാക്കളെല്ലാം കോട്ട വിടുന്നു, ഇതെല്ലാം വലിയ തിരിച്ചടിയാകുമോ ബി ജെ പിക്ക് മധ്യ കർണാടകത്തിൽ? ആര്യ, ബി ജെ പിക്ക് കർണാടകയിൽ അവരുടെ നില പരുങ്ങലാക്കുന്നത് തീർച്ചയായും യെദ്യൂരപ്പയുടെ പടിയിറങ്ങലിനെ തുടർന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു നേതാവിനെ പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ലാതെ, പ്രായാധിക്യമാണ് പറയുന്നത് ഒരു കാരണമെങ്കിൽ പോലും, അത് ഈ ഔദ്യോഗിക നേതൃത്വത്തിന് അദ്ദേഹത്തിലുള്ള അതൃപ്തി തന്നെ, സംസ്ഥാനത്തുള്ള ബി എൽ സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള ആ നേതൃത്വത്തിന് അദ്ദേഹത്തിലുള്ള ഒരു അതൃപ്തിയാണ് പടിയിറക്കത്തിന് കാരണമായതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും യെദ്യൂരപ്പയെ മാറ്റിയത് ബി ജെ പിയുടെ 2004 മുതലുള്ള ഉറച്ച വോട്ട് ബാങ്കായ ലിംഗായത്തുകളുടെ അതൃപ്തിക്ക് അപ്രീതിക്ക് കാരണമായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ശിവമോഗ ഉൾപ്പെടുന്ന മേഖലയാണ് മധ്യ കർണാടക. ശിവമോഗ, ചിക്കമഗളൂരു പോലുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ, സി ടി രവി, ബി എസ് യെദ്യൂരപ്പ, കെ എസ് ഈശ്വരപ്പ തുടങ്ങിയ മുതിർന്ന നേതാക്കളുള്ള ഈ മേഖല, അത് ഇത്തവണ എങ്ങനെ ചിന്തിക്കുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് യെദ്യൂരപ്പയെ മാറ്റി നിർത്തി എന്നുള്ളൊരു വികാരം ഒരു വശത്ത് നിൽക്കുന്നു, പക്ഷേ താൻ തന്നെ ആരും മാറ്റി നിർത്തിയിട്ടില്ല, നേതൃത്വത്തിനൊപ്പമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ ബി എസ് യെദ്യൂരപ്പ പറന്ന് പ്രചാരണം നടത്തുന്ന ഒരു കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇതിനെ ഒട്ടും അവിശ്വാസത്തിൽ എടുത്തിട്ടില്ല ലിംഗായത്തുകൾ എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ജഗദീഷ് ഷെട്ടാറിൻ്റെ കോൺഗ്രസിലേക്കുള്ള ചാട്ടം, ലക്ഷ്മൺ സാവതിയുടെ ചാട്ടം തുടങ്ങിയ എല്ലാം തന്നെ ലിംഗായത്തുകളുടെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിള്ളൽ പോലും ബി ജെ പിയെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ എക്സിറ്റ് പോളുകളിൽ ആ മേഖലയിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ. അതായത് പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് 14 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമ്പോൾ 11 സീറ്റുകൾ ബി ജെ പിക്ക് എന്നാണ്. സാധാരണയായി ബി ജെ പിക്ക് സാമാന്യം ഭേദപ്പെട്ട മുൻതൂക്കം, അതായത് തീരദേശ കർണാടക കഴിഞ്ഞാൽ ഭേദപ്പെട്ട മുൻതൂക്കം നൽകുന്ന ഒരു മേഖലയാണ് എക്കാലത്തും മധ്യ കർണാടക. ഏതായാലും ഇത്തവണ ഈ ലിംഗായത്ത് വോട്ട് ബാങ്കിൽ ഒരു കാര്യമായ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ പടിയിറക്കത്തിന് കാരണമാകുന്ന ഫലങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ലിംഗായത്ത് വോട്ടുകളിൽ കാര്യമായ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് മധ്യ കർണാടകത്തിൽ.